Hey guys, it's Nance and welcome back. കുറെ ബിൽഡിംഗ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദേവിക. അവളുമായിട്ടുള്ളൊരു വ്ലോഗ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അവൾ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് നാഗസാന്ദ്രയാണ് നിൽക്കുന്നത്. അവൾ അവിടെ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്. അവളവിടെ പി ജി ചെയ്യാണ്. ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടാണ് അവൾ നിൽക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഞാൻ വ്ലോഗൊന്നും എടുത്തില്ല. എന്തോ വ്ലോഗ് എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെന്തോ ഇപ്പോൾ പെട്ടെന്ന് വ്ലോഗ് എടുക്കാൻ വിചാരിച്ചില്ല, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നും നാളെയും ഞാൻ അവിടെ ആയിരിക്കും. പിന്നെ എനിക്ക് നാളെ ഒരു ചെറിയ ഷൂട്ട് ഉണ്ട്. എനിക്കൊരു കൊളാബ് വന്നിട്ടുണ്ട് കുറച്ച് ടീഷർട്സിൻ്റെ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്ത് തരുന്നത് അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. സോ ആളും ദേവികേൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്നായിരിക്കും ഷൂട്ട്. നാഗസാന്ദ്രയ്ക്ക് ഇവിടുന്ന് 2 മെട്രോ കയറിയിട്ട് വേണം പോകാൻ. സമയം 4 മണി കഴിഞ്ഞു. 4:30 ഞാൻ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. 6:30 ഒക്കെ ആകുമ്പോൾ ഞാൻ അവിടെ എത്താം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 6:30 ഇവിടെ എത്താൻ. വ്ലോഗ് എടുക്കുന്ന ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും കിടന്നുറങ്ങാൻ എനിക്ക് നേരത്തെ വിളിച്ചപ്പോൾ എന്തോ ഒരു ഉറക്കത്തുനിന്ന് എണീച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. ഇവിടെ ലിഫ്റ്റില്ലാത്തൊരു അപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ സഹോദരി ജീവിക്കുന്നത്. അതും ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അവൾ. നല്ല മുഖം അതെപ്പോ എന്തിട്ടിട്ട് ബ്ലീച്ച് ചെയ്തു ഒറ്റയ്ക്കാടാ വളരെയധികം. ഇത്രയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ അറിയൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ദൈവ് പറഞ്ഞവർക്ക് ബോറടിക്കുന്നത് എവിടെയും പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച് സ്ട്രീറ്റ് പോവാണ്. വെറുതെ ഒന്ന് ചുമ്മാ നടന്ന് കറങ്ങി സാപ്പിട്ട് ഒക്കെ വരാം. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ടെറസിൽ നല്ല തണുത്ത കാറ്റും ഈ ബിൽഡിങ്സ് എല്ലാം കൂടി കാണാനും ഈ അതിലൂടെ മെട്രോ ഒക്കെ പോകുന്നതാണ് സൂപ്പർ. അതെനിക്കിവിടെ വരാനൊരു ഇഷ്ടമാണ്. ഇപ്പൊ 3rd പ്രാവശ്യം ഇവിടെ വരുന്നത് പരന്നു. അതെ, നല്ല ഭാഗം എടുത്തോണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും സംസാരിക്കാനില്ല, എന്താ പിന്നെ വ്ലോഗ് എടുക്കാണ്ടിരുന്നു. എന്തിനാ ഇവരെ ബോറടിക്കുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ കമന്റ് ചെയ്യോ.
ഇൻഫ്ലുവൻസർ സ്റ്റൈൽ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ചർച്ച് സ്ട്രീറ്റ് എക്സ്പീരിയൻസ്? പിന്നെ ആദ്യമായിട്ട് വരുന്നോണ്ട് ഫ്രഷ് ക്വസ്റ്റ്യൻ. അല്ല, എന്റെ കൂടെ നമ്മള് ആ ഒരു ഷവർമയല്ല, ആ റോള് വാങ്ങിച്ചു. സംഭവം എന്ന് കണ്ടപ്പോ കൊറേ ഉണ്ട് വിചാരിച്ചു, അത് കൊറച്ചേ ഉണ്ടായിരുന്നു. നിങ്ങള് പിന്നെ കോണൊക്കെ തട്ടി കേട്ടിന്ന് കണ്ടല്ലോ, എനിക്ക് വിശക്കുണ്ട്. പക്ഷെ മോമ ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ടോ, എന്തൊക്കെയൊക്കെ കണ്ടോ, പക്ഷെ അന്ന് കഴിക്കാൻ തോന്നില്ല. നല്ല കാലുവേദന, കഴിഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു, മെട്രോ കയറാൻ പോവാണ്. അലക്സാണ്ടറി എത്തി, ഇനിയിപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് റൂമിൽ പോകണം. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞിപ്പോൾ നേരെ പോയി ഉറങ്ങുക, കാലുവേദന, ബാക്ക് പെയിൻ എല്ലാം ഉണ്ട്. അവൾക്ക് പിന്നെയും വിശക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സാൻഡ്വിച്ച് വാങ്ങിയത് 2 പീസ് കഴിച്ചത് അവളാണ്, ഞാനും 2 പീസ്, അവൾ 2 പീസ് കഴിച്ചു. എന്നിട്ട് അവൾക്ക് പിന്നെയും വിശക്കുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളതൊന്നും നോക്കൂല, നമ്മൾ വേഗം പോയി ഉറങ്ങും. എന്നിട്ട് നാളെ പാർക്കണം. നാളത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് അറിയില്ല, അത് മിക്കവാറും ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. എണീച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ഒരു ഷൂട്ടുണ്ട്. അതല്ലെങ്കിൽ ടൈമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തെവിടെ ചിലപ്പോൾ പോവും, അത്രയേ ഉള്ളൂ. ബൈ പറ, ബൈ ഗൈസ്. സമയം 1:30 ഉച്ച. നമ്മൾ എണീച്ചപ്പോൾ തന്നെ 11:30-12 മണിയായി. എണീച്ച സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു, ഫോണിലാകെ ചാർജ് 7%. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഹൈക്കേ പോവാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അയക്കുക. അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുവാണ്, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ സാധനം വാങ്ങാനുണ്ടോ ആണ് പോണേ. അപ്പോൾ സമയം 1:30 നമ്മൾ 2:30 ഇറങ്ങണം, റെഡിയാവണം. ഇപ്പോൾ പിന്നെയാണ് നമുക്ക് ആ ഷൂട്ടുള്ളത്. 3-4 മണിയൊക്കെ ആകുമ്പോഴേക്കും അർജുൻ വരും. ചിലപ്പോൾ ഇവിടെ ഈ ടെറസിൽ നിന്നായിരിക്കും ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അയക്കേൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും നല്ല ബിൽഡിങ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെഡി. ആൻഡ് നമ്മൾ ഐക്കേ പോവാണ്. ഐക്കേ പോകുന്ന ചുമ്മാ ഐക്കേ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവൾക്ക് കുറച്ച് പെർച്ചേസ് ഉണ്ട്. ദൈവിക ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ 2 മന്ത്സ് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. സോ ഈ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ദേ വിൽ പെർച്ചേസ് ഫ്യൂ പ്രോഡക്ട്സ് ഫ്രം ഐക്കേ, അതുപോലെ തന്നെ അവരത് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. സോ ഇന്നത്തെ ദേവികയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പ്രൊഡക്ട്സ് റിട്ടേൺ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാനുണ്ട്. ഞാനും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു, കുറച്ച് ഐക്കേ പ്രൊഡക്ട്സ് ഒക്കെ ഇവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ച് അതൊക്കെ വാങ്ങണം. ഗൈസ്, വെൽക്കം ടു ദേവികാസ് യൂട്യൂബ് ചാനൽ. ഇവിടെ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് നന്ദനാസ് ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു പണിയില്ലാണ്ട് ചുമ്മാ ഷൂട്ട് നടക്കുന്നുണ്ട്. നന്ദന അതിലും മറ്റു ഷോ. ഇത് പാർട്ട് 2. ആള് കുളത്തിൽ നിന്നിട്ടാണ്, വാട്ടറിൽ നിന്ന്, ഇത് വാട്ടർ ഫോട്ടോഷൂട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഫോട്ടോഗ്രാഫർ മാത്രമേ വെള്ളത്തിൽ നിൽക്കുന്നുള്ളൂ.
ചെരിഞ്ഞും മറിഞ്ഞൊക്കെ പോസിട്ട് ഫോട്ടോഗ്രാഫറെ പോസിട്ട് നന്ദന അനങ്ങുന്നില്ല. ഇറ്റ്സ് ഓക്കെ. എന്തൊരവസ്ഥയാണ് ഗൈസ് ഇത്. ഒരു ഫോട്ടോഗ്രാഫറുടെ കഠിന ഗൈസ് ബാംഗ്ലൂർ കാഴ്ചകൾ. അയ്യോ ഗൈസ് ഒരു സ്പെഷ്യൽ കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു നല്ല പ്രസൻറ്ററിനെ കിട്ടുന്ന യൂട്യൂബ് ചാനലിലൂടെ. പക്ഷെ എപ്പോഴും എന്നെ അന്വേഷിക്കരുത്, കാരണം ഞാൻ നന്ദനയുടെ പണിപ്പാണി ഇല്ലാണ്ട് അടക്കമല്ല, ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ ബൈ ബൈ. ഇങ്ങോട്ടേക്ക് നന്ദനക്ക് അടുത്ത ഫോട്ടോഷൂട്ട് പോസിങ്ങാണ്. അതായത് ഓഫാക്കാൻ പറ്റുന്നില്ല ക്യാമറ. ഭയങ്കര തിരക്കായിരുന്നു മെട്രോയില്, ഫുൾ നിന്നിട്ടാ വന്നു. നല്ല ബാക്ക് പെയിൻ, കാലും ബാക്കും ഒക്കെ വേദനിക്കുന്നു. എനിക്കാണെങ്കിൽ നാളെ ഓൺ കോളാണ്. മറ്റേ 24 hours ഡ്യൂട്ടി, അത് വേറെ. ഇനി വേം ഒന്ന് കുളിക്കണം, കുളിച്ചിട്ട് വേണം ഉറങ്ങാൻ. അമ്മേനെ വിളിക്കണം, അച്ഛനെ വിളിക്കണം. അപ്പോൾ ദേവുവിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ അവളുടെ അടുത്ത് പോകുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമാണ്. കുറച്ച് ട്രാവൽ ചെയ്യണമെന്നേ ഉള്ളൂ, അതല്ലാണ്ട് എനിക്ക് അവളുടെ അടുത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷൂട്ട് അടിപൊളിയായിരുന്നു. അർജുൻ അടിപൊളിയാണ്, നല്ല കഴിവുള്ള ഒരു ഫോട്ടോഗ്രാഫർ. ബാക്കി എന്താ, വീഡിയോ വരട്ടെ, വീഡിയോ വരട്ടെ. ഒരു കൊളാബ് ഷൂട്ടായിരുന്നു, അതല്ലാണ്ട് ഒരു ഭയങ്കര കോൺസെപ്റ്റുള്ള അങ്ങനത്തെ ഷൂട്ടല്ലായിരുന്നു. എൻ്റെ ടീഷർട്ട്സ് കാണിക്കുന്ന ഷൂട്ടായിരുന്നു. നല്ല ഫോട്ടോസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫോട്ടോസും വീഡിയോ ഒക്കെ ഒരു 2-3 days അപ്ലോഡ് ആകുന്നതായിരിക്കും. ഇത് ഇനി എഡിറ്റ് ചെയ്തിട്ട് എപ്പോഴും അപ്ലോഡ് ആക്കാം എനിക്കറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെ ഒരു നല്ല വ്ളോഗായിട്ട് വരാം ഞാൻ. സോ ബൈ.